السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയ സ്നേഹിതരെ, ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം അശ്ഷേഖ് അബ്ദുറഹ്മാൻ ബാബബിനു മുഹമ്മദ് അൽ മലൈബാരി ത്വവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, ഉസ്താദ് അവർകൾ രചിച്ച സീറത്തു സയ്യിദുൽ ബഷർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹത്തായ ഗ്രന്ഥം നമ്മൾ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഖദ്ദിമത്തുൽ കിതാബ്. ഈ കിതാബിൻ്റെ ആമുഖമാണ് ആദ്യം നമ്മൾ വായിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദി അബ്ദഅ മിനത്തീനി ആദം അലൈഹിസ്സലാം അബൽ ബസർ. മനുഷ്യരാശിയുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനെ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫജഅലഹു അവ്വല നബിയ്യിൻ ഉർസില ലിൽ ബശർ. അങ്ങനെ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. അവ്വല നബിയ്യിൻ ഉർസില ലിൽ ബശർ, മനുഷ്യരാശിയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമനായിട്ട് നിയോഗിച്ചു. ثم بعث من نسله عبر العصور رسلا بالآيات والنذر. ثم بعث من نسله. പിന്നെ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് അയച്ചു. അബ്റൽ ഉസൂർ, യുഗങ്ങളിലുടനീളമായി. റുസുലൻ, ധാരാളം പ്രവാചകന്മാരെ അയച്ചു. ബിൽ ആയാത്തി വൻ നുദുർ, ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളുമായിട്ട്. മാത്രവുമല്ല, വസ്തഫ മിൻഹും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ സെലക്ട് ചെയ്തു, തിരഞ്ഞെടുത്തു. ഖാതിമ റുസുലി വ സയ്യിദൽ ബശർ, പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായിട്ടും മനുഷ്യരാശിയുടെ നേതാവായിട്ടും തിരഞ്ഞെടുത്തു. എന്താണ് കാരണം? ഹൈസു ബഅസഹു ബിരിസാലത്തിൻ ശാമില, ആ പ്രവാചകനെ അല്ലാഹു തആല നിയോഗിച്ചപ്പോൾ. ബിരിസാലത്തിൻ ശാമില, സമഗ്രമായ ഒരു സന്ദേശവുമായിട്ട്. ലിക്കുല്ലി അസ്റിൻ വ മിസ്ർ, എല്ലാ യുഗങ്ങൾക്കും എല്ലാ രാജ്യത്തിനും സമഗ്രമായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ട് ആ പ്രവാചകനെ അല്ലാഹു തആല അയച്ച സമയം. സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി അൽതുഹാർ, ആ പ്രവാചകൻ്റെ പേരിൽ അല്ലാഹു തആല അനുഗ്രഹം വർഷിക്കട്ടെ. വ അലാ ആലിഹി അൽതുഹാർ, സംശുദ്ധരായിട്ടുള്ള അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും. വ അസ്ഹാബിഹിൽ അബ്റാർ, നല്ലവരായിട്ടുള്ള അവിടുത്തെ അനുചരന്മാരുടെ മേലിലും. വഅലത്താബീന ലഹും, അവരോട് പിന്തുടർന്നവരുടെ മേലിലും അല്ലാഹു തആല അനുഗ്രഹം വർഷിക്കട്ടെ. മഖ്തലഫൽ ലൈലു വൻ നഹാർ, രാപ്പകലുകൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം. അമ്മാ ബഅദ്, ബിസ്മി ഹംദ് സ്വലാത്ത് തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം, ഫഫീ സഫഹാത്തി താരിഖി സുഅമാഉ കസീറ,
ഫഫി സഫഹാത്തി താരീഖ് ചരിത്ര താളുകളിലുണ്ട്. സുഅമാഉ കസീറ നിരവധി നേതാക്കന്മാർ ഉണ്ട്. വഉലമാഉ ഷഹീറ പ്രസിദ്ധരായ മഹത്തുക്കളും ഉണ്ട്. യറാ കുല്ലു ഉമ്മത്തിൻ ഫീ സഈമിഹിം ഉസ്വ, ഓരോ സമുദായവും അവരുടെ നേതൃത്വത്തിൽ മാതൃക കാണുന്നു. വയറാ കുല്ലു ഫിർഖത്തിൻ ഫീ അളീമിഹിം ഖുദ്വ, ഓരോ വിഭാഗവും അവരുടെ നേതാവിൽ മാതൃക കാണുന്നു. വലാക്കിൻ, എന്നാൽ ലാ തകൂനു ഹയാത്തു അഹദിൻ ഉസ്വത്തൻ തുഖ്തദ, ഒരാളുടെയും ജീവിതം പിന്തുടരപ്പെടാൻ പറ്റിയ മാതൃക ആവുകയില്ല. വലാ സീറത്തു അഹദിൻ ഖുദ്വത്തൻ തുഹ്തദ, ഒരാളുടെയും ജീവിത രീതി അനുകരിക്കപ്പെടാൻ പറ്റിയത് ആവുകയില്ല. ഇല്ല ഇദാ കാനത്ത് ശഖ്സിയത്തു താമ്മത്തൻ കാമില, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പൂർണ്ണവും സമ്പൂർണവും ആകാതെ. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണവും സമ്പൂർണവുമായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ അനുകരിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്തുടരപ്പെടുന്നതും ആവുകയുള്ളൂ. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം സമ്പൂർണമാകണമെങ്കിൽ എന്തെല്ലാം വേണം? വലാ തക്മുലു ശഖ്സിയത്തു അഹദിൻ, ഒരാളുടെയും വ്യക്തിത്വം പൂർണ്ണമാവുകയില്ല. ഇല്ലാ ബിനജാബത്തി നസബിഹി, അദ്ദേഹത്തിൻ്റെ കുലമഹിമ കൊണ്ടല്ലാതെ. നല്ല തറവാടുള്ളവൻ ആകണം. വറജാഹത്തി അഖ്ലിഹി, അദ്ദേഹത്തിൻ്റെ പക്വത കൊണ്ടും അല്ലാതെ. വസഹാമത്തി ഫുആദിഹി, അദ്ദേഹത്തിൻ്റെ മനോധൈര്യം കൊണ്ടുമല്ലാതെ. മനോധൈര്യമുള്ളവനാകണം. വനസാഹത്തി സീറത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി പരിശുദ്ധമാകൽ കൊണ്ടും അല്ലാതെ. വസലാമത്തി ശരീരത്തിഹി, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷ പ്രാപിച്ചതും ആകാതെ. ഇതുമാത്രം പോരാ. ഹത്താ തതഖല്ല, ആ വ്യക്തിത്വം ഒഴിവാവുകയും വേണം, മുക്തമാവുകയും വേണം. അൻ ജമീഇൽ മആഇബി വറദാഇൽ, എല്ലാവിധ പോരായ്മകളിൽ നിന്നും. വറദാഇൽ, എല്ലാവിധ ദുശ്ചൈതികളിൽ നിന്നും ആ വ്യക്തിത്വം മുക്തമാവുകയും വേണം. വതതഹല്ല, ആ വ്യക്തിത്വം അലങ്കൃതമാവുകയും വേണം. ബിജമീഇൽ മഖാരിമി വൽ ഫളാഇൽ, എല്ലാവിധ സൽപ്രവർത്തനങ്ങളെക്കൊണ്ടും. വൽ ഫളാഇൽ, എല്ലാവിധ വൈശിഷ്ട്യങ്ങളെക്കൊണ്ടും ആ വ്യക്തിത്വം അലങ്കൃതമാകണം, ഭംഗിയാകണം. ولا يوقف على كمال احد بهذا الحد, ولا يوقف على كمال احد, ഒരാളുടെയും പൂർണ്ണത മനസ്സിലാക്കപ്പെടാൻ സാധ്യമല്ല. بهذا الحد, ഈ രീതിയിൽ, ഈ പരിധിയിൽ ഒരാളുടെയും പൂർണ്ണത മനസ്സിലാക്കാൻ സാധ്യമല്ല. الا اذا علم محتده ومولده, അദ്ദേഹത്തിൻ്റെ കുലവും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും ജന്മസമയവുമൊക്കെ അറിയാതെ. വഹയാത്തുഹു വസീറത്തുഹു, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അറിയാതെ. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറയുമ്പോൾ, മിൻ ജമീഇ അഖ്വാലിഹി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സംസാരങ്ങളിൽ നിന്നും. വഅഫ്ആലിഹി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും. വഅഹ്വാലിഹി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളിലും ഉള്ള ജീവിത രീതി അറിയണം.
അതുതന്നെ ഫി ജമീഇ അത്വാരിഹി വ അദ്വാരിഹി, അദ്ദേഹത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഉള്ള എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അവസ്ഥകളും അറിയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അറിയാൻ സാധിക്കുന്നത്. ആ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും ജന്മസ്ഥലവും ജന്മസമയവും അതുപോലെ കുലവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മേൽപ്പറഞ്ഞ രീതിയിൽ ഒരാളുടെ സമ്പൂർണത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൗറിൻ്റെ ബഹുവചനമാണ് അത്വാർ, ഘട്ടങ്ങൾ. ദൗറിൻ്റെ ബഹുവചനമാണ് അത്വാർ, സമയങ്ങൾ. ഇത്രയും പറഞ്ഞ് ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.